Hi students, welcome to Bulb and Beaker YouTube channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലെ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. അതിൽ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ് ടോപ്പിക്സ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്, ഇൻഡക്റ്റൻസ് ഹീറ്റിംഗ് ആൻഡ് ഡയലക്ട്രിക് ഹീറ്റിംഗ്. നമുക്ക് ഓരോ ടോപ്പിക്കിലേക്കും കടക്കാം. ഓക്കെ സ്റ്റുഡൻസ്, നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ. സാധാ കേസിൽ നമ്മൾ ഇലക്ട്രിക്കൽ പവർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ഡിഫറെൻ്റ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതായത് ഒരു ലൈറ്റ് കത്തിക്കാനായിട്ട്, അല്ലെങ്കിൽ ഒരു ഫാൻ നമുക്ക് വർക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ കുക്കർ, മൈക്രോവേവ് ഓവൻ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ആ ഹീറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ ഒരു ഹീറ്റിൻ്റെ പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻസിനെ കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസിസ്റ്റൻസ് ഹീറ്റിങ്ങും ഇൻഡക്റ്റൻസ് ഹീറ്റിങ്ങും ആൻഡ് ഡയലക്ട്രിക് ഹീറ്റിംഗ് എന്നുള്ള ടോപ്പിക്സൊക്കെ വരുന്നത്. അതായത് ഇലക്ട്രിക്കൽ എനർജിയുടെ ഈ ഒരു ഹീറ്റ് പ്രോപ്പർട്ടി ഉപയോഗിച്ചിട്ടുള്ള ആപ്ലിക്കേഷൻസ് ആണ് നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കണം ഇതിന് മുമ്പ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ കാണുന്നത് പോലെ തന്നെ നമുക്ക് ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. ആ ബാറ്ററിയുമായിട്ടൊരു കണ്ടക്ടർ നമ്മൾ ചെയ്തിട്ടുണ്ട്, കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കറിയാം ഒരു ബാറ്ററി അക്രോസ് ആയിട്ട് നമ്മളൊരു കണ്ടക്ടർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവിടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. അതായത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും നെഗറ്റീവ് ടെർമിനലിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ഈ കറണ്ട് ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ കാരണം എന്താണ്? ആ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെ ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ, ഇലക്ട്രോൺസിൻ്റെ ഫ്ലോ കൊണ്ടാണ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ഈസ് കോൾഡ് ആസ് കറണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു നെഗറ്റീവ് ടെർമിനലിലുള്ള ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനലിലുള്ള ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ റിസൾട്ടായിട്ടാണ് നമുക്കെന്ത് കറണ്ട് ഫ്ലോ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഫ്ലോ ചെയ്യുന്നതൊക്കെ പറയുന്നു. ഇപ്പോൾ സാധാരണ കേസിൽ നമുക്ക് ഈ ഇലക്ട്രോൺസ് അങ്ങനെ വളരെ എളുപ്പത്തിലൊന്നും ഈ ഒരു കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കണ്ടക്ടർ ഉണ്ടാക്കിയിട്ടുള്ള മെറ്റീരിയൽ പലതും, അപ്പോൾ കോപ്പർ ആവാം, അലൂമിനിയം ആവാം, ഏത് മെറ്റീരിയൽ ആയിക്കോട്ടെ, ഇതിനൊക്കെ എന്തുണ്ട്? ഒരു റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ട്. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് വാല്യൂ ഉണ്ട്. ആ റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു കണ്ടക്ടറിലൂടെയുള്ള കറണ്ടിൻ്റെ ഫ്ലോ നടക്കുന്നത്. റെസിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ എന്താണ്, ഇതിലൂടെയുള്ള കറണ്ട് ഫ്ലോ വളരെ പ്രയാസപ്പെട്ടിട്ട് കറണ്ടിന് ഫ്ലോ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യും? കറണ്ട് കുറയും. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഫ്ലോ ഓഫ് കറണ്ട് ഇവിടെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു റെസിസ്റ്റൻസ് ഈ ഒരു സർക്യൂട്ടിൽ ഉണ്ടാകുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു നെഗറ്റീവ് ടെർമിനൽ, നമ്മുടെ ബാറ്ററിയുടെ നെഗറ്റീവ് ടെർമിനൽ എടുക്കുക. ആ നെഗറ്റീവ് ടെർമിനലിൽ നമ്മൾ ഈ ഒരു കണ്ടക്ടറായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആ നെഗറ്റീവ് ടെർമിനലിലുള്ള ഫ്രീ ഇലക്ട്രോൺസ് എന്ത് ചെയ്യും? ഈ ഒരു കണ്ടക്ടറിലേക്ക് പാസ് ചെയ്യും. ഈ ഒരു കണ്ടക്ടറിലേക്ക് ഈ ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യും? ഫ്ലോ ചെയ്യും. ഇൻ കേസ് ഈ കണ്ടക്ടർ വളരെ പ്യുവറായിട്ടുള്ള കണ്ടക്ടറാണ്, സീറോ റെസിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും? വളരെ പെട്ടെന്ന് എന്ത് ചെയ്തോളും? ഫ്ലോ ചെയ്തിട്ട് ഈ ഒരു ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആയിട്ടുള്ള പോസിറ്റീവ് ടെർമിനലിലേക്ക് എത്തിക്കോളും. പക്ഷേ ഇവിടെ നമുക്ക് എന്തല്ല, ഈ ഒരു കണ്ടക്ടർ വളരെ പ്യുവർ കണ്ടക്ടറല്ല, അതിനകത്ത് എന്തുണ്ട്? ഒരുപാട് ആറ്റംസ് ഉണ്ട്, ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഈ ഒരു ഇലക്ട്രോൺ ഫ്ലോ ചെയ്യാനുള്ള ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ ഈ ഒരു പാത്തിലൂടെ ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ആറ്റം ഒരു തടസ്സമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ഈ ഇലക്ട്രോൺ പോകുന്ന വഴിക്ക് ഈ തടസ്സം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ, പോകുന്ന ഇലക്ട്രോൺ വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെ പോയിട്ട് ഇടിക്കും അല്ലേ. ഈ ഒരു ആറ്റത്തിനെ പോയിട്ട് ഇലക്ട്രോൺ ഇടിക്കും. അപ്പോൾ നമ്മൾ സാധാരണ കേസിൽ ഒരാൾ വെറുതെ നടന്നു പോവാം, നടന്നു പോകുന്ന സമയത്ത് അതിൻ്റെ വഴിയിൽ നിൽക്കുന്ന ഒരാളെ പോയിട്ട് ഇടിച്ചെന്ന് വിചാരിക്കുക, എന്തൊക്കെയാണ് അവിടെ ഉണ്ടാവുക? ആ,
അപ്പോൾ ഞാൻ പോയിട്ട് ഒരാളെ പോയി ഇടിക്കുകയാണെങ്കിൽ അയാൾ സ്വാഭാവികമായിട്ട് എന്താവും, അയാൾ ചൂടാവും അല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഇലക്ട്രോൺ പോയിട്ട് ഈ ഒരു ആറ്റത്തിന് പോയിട്ട് ഇടിക്കുമ്പോൾ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇലക്ട്രോണിൻ്റെ കൊളീഷൻ്റെ ഭാഗമായിട്ട് അവിടെ എന്തുണ്ടാവും, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അതായത് പോയി ഇടിക്കല്ലേ, ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫ്രിക്ഷൻ്റെ ഭാഗമായിട്ടാണ് എന്ത് അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു ഇലക്ട്രോൺ ഈ ഒരു ആറ്റത്തിനെ പോയി ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഈ ഇലക്ട്രോൺ ഫ്ലോ ചെയ്യുന്നുള്ളത് അല്ലേ, എല്ലാവർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്. അപ്പോൾ ഈ നെഗറ്റീവ് ടെർമിനിൽ നിന്ന് വരുന്ന ഈ ഒരു ഇലക്ട്രോൺ, ആ സെയിം ഇലക്ട്രോൺ അല്ല ഒരിക്കലും എന്ത് ഈ ഒരു കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്നത്. അതായത് ഒരു ഇലക്ട്രോൺ ഇങ്ങനെ വന്നു, ഇവിടെ എന്തുണ്ട്, ഒരു ആറ്റം ഉണ്ട്. ഓക്കെ, ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ഉണ്ട്, ആറ്റത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് അല്ലെങ്കിൽ ഒരുപാട് ഇലക്ട്രോൺസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇലക്ട്രോൺ വന്നിട്ട് ഈ ആറ്റത്തിനെ കൊളൈഡ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആറ്റം ഈ ഇലക്ട്രോൺ എന്ത് ചെയ്യും, ഈ ഷെല്ലിലേക്ക് എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യും. എന്നിട്ട് ഇതിലുള്ള മറ്റൊരു ഇലക്ട്രോൺ എന്ത് ചെയ്യും, പുറത്തേക്ക് റിലീസ് ചെയ്യും. ഓക്കെ, ഒരു ഇലക്ട്രോൺ വരുന്നു, ആറ്റത്തിനെ കൊളൈഡ് ചെയ്യുന്നു, ആറ്റം ആ ഇലക്ട്രോണിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യും, ആറ്റത്തിനുള്ളിലുള്ള ഒരു ഇലക്ട്രോണിനെ എന്ത് ചെയ്യും, റിലീസ് ചെയ്യുന്നു. അപ്പോൾ ആ ഇലക്ട്രോണാണ് പിന്നീട് ഫ്ലോ ചെയ്യുന്നത്. ആ ഫ്ലോ ചെയ്യുന്ന ഇലക്ട്രോൺ അടുത്ത ആറ്റത്തിനെ പോയിടിക്കും, അതുപോലെ വേറൊരു ഇലക്ട്രോണിനെ പ്രൊഡ്യൂസ് ചെയ്യും, അത് മറ്റൊരു ആറ്റത്തിന് ഇടിക്കും. അങ്ങനെ ഈ ഒരു കൊളീഷൻ്റെ എഫക്റ്റിൽ, അതായത് ഒരുപാട് കൊളീഷനാണ് ഇലക്ട്രോൺ പോയി ആറ്റത്തിന് ഇടിച്ചിട്ടുള്ള ആ കൊളീഷൻ എഫക്റ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ഘട്ടത്തിലും ഇങ്ങനെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്തിട്ട് അവസാനമാണ് നമ്മളെ പോസിറ്റീവ് ടെർമിനലിൽ എത്തുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടക്ടറിനുള്ളിൽ തന്നെ ഈ ഒരു കൊളീഷൻ എഫക്റ്റ് എന്താകുന്നുണ്ട്, വളരെ വലിയ രീതിയിൽ നടക്കുന്നുണ്ട്. ആ കൊളീഷൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് എന്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പ്യുവർ കണ്ടക്ടറാണെന്ന് വിചാരിക്കുക. ആ പ്യുവർ കണ്ടക്ടർ ആണെന്നുണ്ടെങ്കിൽ അതിലൂടെ നമുക്ക് എന്താണ്, അതിലുണ്ടാവുന്ന റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എന്താണ്, വളരെ കുറവാണ് അല്ലേ. അപ്പോൾ ഈ ഒരു നമ്മളീ പറയുന്ന ആറ്റം അല്ലെങ്കിൽ ഈ ഒരു ഇലക്ട്രോണിനെ പോയി ഇടിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്, ആ ഒരു കണ്ടക്ടറിലെ റെസിസ്റ്റൻസ് കൂടുതലായതുകൊണ്ടാണ് അല്ലേ. ഇൻ കേസ് അവിടെയുള്ള റെസിസ്റ്റൻസ് വളരെ കുറവാണെന്ന് വിചാരിക്കുക, വളരെ കുറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഈ കൊളീഷൻ എന്താവും, കുറയും. ഇലക്ട്രോൺസ് പോയി ഇടിക്കുന്നത് വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രമേ ഇടിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. അതായത് പ്യുവർ കണ്ടക്ടറിലൊക്കെ ആണെങ്കിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. ഇൻ കേസ് ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു ഇൻസുലേറ്റർ ആണെന്ന് വിചാരിക്കുക. ആ ഇൻസുലേറ്ററിൽ എന്താണ്, ഒരുപാട് റെസിസ്റ്റൻസ് ഉണ്ട്, അപ്പോൾ ഒരുപാട് ആറ്റംസ് ഉണ്ടാവും, ഒരുപാട് തടസ്സങ്ങളുണ്ടാവും. അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ തരണം ചെയ്തിട്ട് ഈ ഇലക്ട്രോൺ എത്തണം എന്നുണ്ടെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവിടെ എന്ത് കൂടുതലായിട്ട് ഉണ്ടാവും, ഹീറ്റ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ അപ്ലിക്കേഷനായിട്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബാറ്ററിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് വേണ്ട മെറ്റീരിയൽ, ഇപ്പോൾ ഏത് മെറ്റീരിയലാണോ ഏത് കണ്ടക്ടറാണോ നമുക്ക് ചൂടാക്കേണ്ടത് അല്ലേ, ആ ഒരു മെറ്റീരിയൽ നമ്മൾ ഈ ഒരു ബാറ്ററിക്ക് അക്രോസ് വെച്ച് കഴിഞ്ഞാൽ, അത് ഹൈ റെസിസ്റ്റൻസ് ഉള്ള ഒരു മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ ആ മെറ്റീരിയൽ എന്ത് കൂടും, ഹീറ്റ് കൂടും. ഹീറ്റ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ എന്ത് കൂടും, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് നമുക്ക് വേണ്ട മെറ്റീരിയലിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചൂടാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇലക്ട്രിക്കൽ എനർജി നമ്മളെന്താണ് ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ട ഉപകരണങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ അയൺ ബോക്സ് എടുക്കുക അല്ലേ. ഒരു അയൺ ബോക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇലക്ട്രിക്കൽ എനർജി അയൺ ബോക്സിലേക്ക് കൊടുക്കുന്നു. അയൺ ബോക്സിന് നമുക്ക് എന്താണ് ആവശ്യം, ലൈറ്റ് കത്തലാണോ, അല്ല, നമുക്ക് എന്താ വേണ്ടത്, ഹീറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന കണ്ടക്ടിങ് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിക്രോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. ആ നിക്രോമിലായിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ എനർജി കൊടുത്തു കഴിഞ്ഞാൽ എന്താ, ഹൈ എമൗണ്ട് ഹീറ്റ് എന്ത് ചെയ്യും, അത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ വസ്ത്രങ്ങളൊക്കെ അയൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ടാണ് ഇവിടെ കൺവേർട്ട് ചെയ്യുന്നത്. ആ ഹീറ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ഹീറ്റ് എത്ര എമൗണ്ട് നമുക്ക് ഹീറ്റ് ലഭിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഈ ഒരു ബാറ്ററിക്ക് അകത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഇലക്ട്രിക്കൽ എനർജി കംപ്ലീറ്റ് ആയിട്ട് ഹീറ്റ് എനർജി ആയി മാറുന്നത് വരെ നമുക്ക് എന്ത് കിട്ടും, ആ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി ഇങ്ങനെ കിട്ടുന്ന ഹീറ്റ്, അതിനൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ചെറിയ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ജൂൾസ് ലോ എന്ന് പറയും അല്ലേ. അപ്പോൾ ജൂൾസ് ലോ പ്രകാരം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് h=i²RT. ഇങ്ങനൊരു ഇക്വേഷൻ നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു കണ്ടക്ടറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുന്നത് ആ കണ്ടക്ടറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ടിൻ്റെ സ്ക്വയറിനും ആ ഒരു കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസിനും, പിന്നെ എത്ര സമയമാണ് ഈ ഒരു
സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആ ടൈമിനും ഡിപ്പെൻഡ് ആണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എച്ച് എന്ന് പറയുന്നത് എന്താണ്, ആറിന് പ്രൊപ്പോഷണൽ ആണ്. എച്ച് ഈസ് പ്രൊപ്പോഷണൽ ടു ആർ. എച്ച് കൂടിക്കഴിഞ്ഞാൽ എന്താണ്, സോറി ഇവിടെ ആറ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കൂട്ടാം, എച്ച് കൂട്ടാം. അപ്പോൾ നമുക്ക് കൂടുതൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, കൂടുതൽ റെസിസ്റ്റൻസ് ഉള്ള മെറ്റീരിയൽ നമ്മൾ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ അപ്ലിക്കേഷന് ആവശ്യമായിട്ടുള്ള ഹീറ്റ് നമുക്ക് ഇതിലൂടെ ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മൂന്ന് പ്രോസസ്സിലൂടെയാണ്. നമ്മൾ മെയിനായിട്ട് മൂന്ന് പ്രോസസ്സാണ് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ എടുക്കുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ആണ്, സെക്കൻഡ് വൺ ഇൻഡക്ഷൻ ഹീറ്റിംഗ്, ആൻഡ് തേർഡ് വൺ ഡയലക്ട്രിക് ഹീറ്റിംഗ്. അപ്പോൾ നമുക്ക് ഈ ഒരു മെത്തേഡ് നമുക്ക് ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം എന്താണ്, നമ്മുടെ ഒരു ഇലക്ട്രിക്കൽ സർക്യൂട്ടിൻ്റെ ബേസിക് കമ്പോണൻസ് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പറയുക, ഒന്ന് റെസിസ്റ്റൻസ് ആണ്, രണ്ടാമത്തത് ഇൻഡക്റ്റൻസ് ആണ്, മൂന്ന് കപ്പാസിറ്റൻസ്, അല്ലെങ്കിൽ റെസിസ്റ്റർ ഇൻഡക്റ്റർ കപ്പാസിറ്റർ. അപ്പോൾ ആ ഒരു മൂന്ന് ബേസിക് കമ്പോണൻസിൽ നിന്ന് തന്നെയാണ് നമുക്ക് ഈ ഒരു ഹീറ്റിങ്ങും നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. റെസിസ്റ്ററിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റാണ് നമ്മൾ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് എന്ന് പറയുന്നത്. ഇൻഡക്റ്ററിലൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ്, ആൻഡ് കപ്പാസിറ്റർ. കപ്പാസിറ്ററിന് ഇവിടെ ഡയലക്ട്രിക് എന്നാണുള്ളത്. ഈ ഡയലക്ട്രിക് എന്ന് വരാൻ കാരണം നമ്മൾ കപ്പാസിറ്ററിൽ യൂസ് ചെയ്യുന്ന മീഡിയം ഡയലക്ട്രിക് മീഡിയമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് മാത്രം ഇവിടെ ഡയലക്ട്രിക് എന്ന് വന്നുള്ളൂ. അപ്പോൾ ഈ റെസിസ്റ്റൻസ്, ഇൻഡക്ഷൻ ആൻഡ് ഡയലക്ട്രിക് ഹീറ്റിംഗ് ആണ് മെയിനായിട്ടുള്ള നമ്മുടെ ഈ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സുകൾ. ഇതിൽ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് മുമ്പ് ഡിസ്കസ് ചെയ്തിട്ടുള്ള സെയിം ടോപ്പിക്ക്, സെയിം കൺസെപ്റ്റ് ആണ്. ഒരു ബാറ്ററി, ആ ബാറ്ററി കണ്ടക്ടറായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു പ്രോസസ്സിനെ തന്നെയാണ് റെസിസ്റ്റൻസ് ഹീറ്റിംഗ്. അതായത് ആ ഒരു ഡ്യൂ ടു റെസിസ്റ്റൻസ് അല്ലേ, ഡ്യൂ ടു റെസിസ്റ്റൻസ് കൊണ്ടായിരുന്നു അത് നേരത്തെ നമ്മുടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തത്. ഇനി ഡ്യൂ ടു ഇൻഡക്ഷൻ, ഡ്യൂ ടു ഡയലക്ട്രിക്, ഈ രണ്ട് പ്രോസസ്സും കൂടെ നമുക്ക് അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാം. നമ്മൾ അടുത്തായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡക്ഷൻ ഹീറ്റിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഈ പേര് തന്നെ ഉണ്ട്, ഇൻഡക്ഷൻ ഹീറ്റിംഗ്. അതായത് ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ എന്താണ്, ഹീറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇൻഡക്ഷൻ എന്താണെന്നുള്ള നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. ഫാരഡേസ് ഇലക്ട്രോമാഗ്നറ്റിക് ലോ എന്താണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു ഇൻഡക്ഷൻ പ്രിൻസിപ്പിളിൽ നിന്നും നമുക്ക് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയ്ക്കായിട്ട് ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത് എന്താണ്, വെൻ എവർ എ മാഗ്നറ്റിക് ഫ്ലക്സ് ലിങ്ക്ഡ് വിത്ത് എ കണ്ടക്ടർ അല്ലെ ഓർ കോയിൽ ചേഞ്ചസ് എ EMF ഈസ് ഇൻഡ്യൂസ്ഡ്. അതാണ് നമ്മുടെ ഫാരഡേസ് ഫസ്റ്റ് ലോ പറയുന്നത്. അതായത് ഒരു ഫ്ലക്സ് ലിങ്ക് ചെയ്തിട്ടുള്ള ഒരു കോയിലിൻ്റെ ആ ഫ്ലക്സ് ചേഞ്ച് വരികയാണെങ്കിൽ, ആ ഫ്ലക്സിന് എന്തെങ്കിലും ചേഞ്ച് വരികയാണെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ആ EMF എന്ത് ചെയ്യും, ഒരു കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു അപ്ലിക്കേഷൻ കേസിൽ ഈ ഒരു ഡയഗ്രാം ശ്രദ്ധിക്കുക. ഡയഗ്രാമത്തിൽ നമ്മൾ ഹൈ ഫ്രീക്വൻസി AC സപ്ലൈ കൊടുത്തിട്ടുണ്ട്. ആ സപ്ലൈ കൊടുത്തിരിക്കുന്ന ഒരു കോയിലിലേക്കാണ്, ആ കോയിൽ എന്താണ് നമ്മുടെ ഏത് വർക്ക്, നമുക്ക് വർക്ക് പീസ് ഉണ്ട്, ഏത് മെറ്റീരിയലാണോ അല്ലെങ്കിൽ ഏത് വർക്കാണോ നമുക്ക് ചൂടാക്കേണ്ടത്, നമുക്ക് ഈ ഒരു ഹീറ്റിംഗ് എവിടേക്കാണോ കൊടുക്കേണ്ടത് ആ ഒരു വർക്ക്, അതിനെ നമ്മൾ വർക്ക് എന്ന് പറയുന്നു. ആ വർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കോയിലിൻ്റെ ഇടയിലായിട്ട് നമ്മൾ വെക്കുന്നു, അല്ലെങ്കിൽ ആ കോയിൽ ആ വർക്കിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, വൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ വർക്ക് കോയിലുണ്ട്, വർക്ക് പീസ് ഉണ്ട്, ആൻഡ് AC സപ്ലൈ. വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു AC സപ്ലൈ നമ്മൾ ഈ ഒരു സർക്യൂട്ടിലേക്ക് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കണ്ടക്ടറിലൂടെ ഒരു സപ്ലൈ, AC സപ്ലൈ പാസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യും, ഒരു മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊടുത്തത് AC സപ്ലൈ ആയതുകൊണ്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ചേഞ്ചിങ് മാഗ്നറ്റിക് ഫീൽഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡിന് എന്തെങ്കിലും ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഒരു EMF പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതിനകത്തുള്ള നമ്മളിവിടെ വെച്ചിട്ടുള്ള ഈ ഒരു വർക്ക് പീസ്, ഈ വർക്ക് പീസ് എവിടെയാണ് നിൽക്കുന്നത്, ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഉള്ളിൽ തന്നെയാണ് അല്ലേ. അതൊരു മെറ്റാലിക് പീസും കൂടിയാണ്, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു മാഗ്നറ്റിക് ഫീൽഡിനുള്ളിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വർക്ക് പീസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂ ടു ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ നമ്മുടെ ഈ വർക്ക് പീസിനകത്ത് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും, ഒരു കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കറണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, എഡ്ഡി കറണ്ട് എന്ന് പറയാം. ഓക്കെ, എഡ്ഡി കറണ്ട്. ഈ എഡ്ഡി എന്നുള്ള മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ
വെള്ളത്തിലുണ്ടാവില്ലേ, കല്ലൊക്കെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എഡീസ് ഉണ്ടാവില്ലേ, അതായത് ഈ ചുഴി പോലെ ഉണ്ടാകുന്ന ആ ഒരു ഇതിനാണ് നമ്മൾ എഡ്ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വർക്ക് പീസിൽ ഉണ്ടാകുന്ന കറണ്ട് എന്താണ്? എഡ്ഡി കറണ്ടാണ്. അപ്പോൾ എഡ്ഡി കറണ്ട് എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു സർക്കുലേറ്റിംഗ് കറണ്ടാണ്. അതൊരു ലൂപ്പിൽ നമ്മൾ പറയുന്ന എന്താണ്, സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കറണ്ടാണ്. അപ്പോൾ ഈ ഒരു കറണ്ട് ഈ ഒരു വർക്ക് പീസിൽ ഉണ്ടായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡ്യൂ ടു ഇൻഡക്ഷൻ ഈ വർക്ക് പീസിൽ ഒരു കറണ്ട്, ഒരു എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് ജനറേറ്റ് ചെയ്യും? നമ്മൾ നേരത്തെ പഠിച്ച കേസിലാണെങ്കിൽ ഒരു കറണ്ട് ഫ്ലോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഡ്യൂ ടു ദീസ് എഡ്ഡി കറണ്ട് എ ഹീറ്റ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ വർക്ക് പീസ്. വർക്ക് പീസിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നു? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. ആ ഹീറ്റ് നമ്മൾ എത്ര നേരം ഈ ഒരു സപ്ലൈ കൊടുക്കുന്നോ അത്രയും ടൈമിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആ ഹീറ്റ് ആ ഒരു വർക്ക് പീസിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ വർക്ക് പീസ് എന്താവും? ആ ഹീറ്റ് വെച്ചിട്ട് ചൂടാവും. ചൂടായിട്ട് നമുക്ക് വേണ്ട അപ്ലിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഉപയോഗിക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് എഡ്ഡി കറണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഡയഗ്രാം കൂടെ താഴെ കൊടുത്തിട്ടുണ്ട്. സെയിം ഡയഗ്രാം തന്നെയാണ്, അതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ആണ്. അതായത് ഈ ഒരു വർക്ക് പീസ് നമ്മൾ മുകളിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടോപ്പ് വ്യൂ ആണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഈ കാണുന്നത് കോയിലാണ്, ഈ കാണുന്നത് വർക്ക് പീസാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചേഞ്ചിങ് സപ്ലൈ നമ്മൾ കൊടുക്കുന്നു, ഒരു മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ മാഗ്നറ്റിക് ഫീൽഡ് ഈ വർക്ക് പീസിൽ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നു? ഒരു കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ആ കറണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ഒരു കണ്ടക്ടറിൻ്റെ കേസിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ്? ഒരു കണ്ടക്ടർ, ഒരു ജസ്റ്റ് ഒരു കണ്ടക്ടറാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ കറണ്ട് എന്താണ് അല്ലേ, സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടാണ് പോയിരുന്നത്. പക്ഷേ ഇവിടെ എന്താണ്, ജസ്റ്റ് ഒരു കണ്ടക്ടറല്ല അല്ലേ, ഒരു മെറ്റാലിക് പീസാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു 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 കോറെന്ന് വേണം നമുക്ക് പറയാം, ഒരു കോറാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ കോറിലൂടെ ഉള്ള കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ലീനിയർ ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കില്ല. അതെങ്ങനെയായിരിക്കും? അതിങ്ങനെ സർക്കുലേറ്റിംഗ് രീതിയിലായിരിക്കും കറണ്ട് ഫ്ലോ ചെയ്യുക. ഒരു സർക്കുലർ ഷേപ്പിലാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. ഉണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു എഡ്ഡി ഷേപ്പ് പോലെ തന്നെയല്ലേ, അതുകൊണ്ടാണ് അതിനെ എഡ്ഡി കറണ്ട് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ദിസ് എഡ്ഡി കറണ്ട് ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന എഡ്ഡി കറണ്ടാണ് നമുക്ക് ഈ കേസിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഈ ഒരു സപ്ലൈ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ. നമ്മൾ ഈ സപ്ലൈ കൊടുക്കുന്നതിനനുസരിച്ചല്ലേ അവിടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വേണമെങ്കിൽ ഈ സപ്ലൈ വേരി ചെയ്ത് കഴിഞ്ഞാൽ, നമ്മളെ ഇഷ്ടത്തിന് നമ്മളെ ആവശ്യത്തിന് നമുക്ക് വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആവശ്യം വേണ്ട അത്ര ഹീറ്റ് നമുക്കിവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുതന്നെയാണ് ഈ ഒരു ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് എന്താണ്, ഈ ഒരു ഹീറ്റിൻ്റെ പ്രൊഡക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് തന്നെയാണ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എക്സാമിന് നിരന്തരം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്നുകിൽ ഇൻഡക്ഷൻ ഹീറ്റിങ്ങിൻ്റെ വർക്കിംഗ് ചോദിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ്, അല്ലെങ്കിൽ അപ്ലിക്കേഷനാണ്. ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കും. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇതിൻ്റെ അഡ്വാൻറ്റേജസിലേക്ക് കടക്കാം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെയിൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹീറ്റ് ഈസ് കോൺസെൻട്രേറ്റഡ് ഓവർ ദ വർക്ക് പ്ലേസ്. അതായത് നമുക്ക് ഈ ഒരു ഹീറ്റ് ഈ വർക്ക് പീസിൻ്റെ എവിടെയാണോ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, ഏത് ഭാഗത്താണോ നമുക്ക് കൂടുതലായിട്ട് കൊടുക്കേണ്ടത്, അവിടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഹീറ്റ് കൊടുക്കാൻ സാധിക്കും. അത് ഈ കോയിലിൻ്റെ എണ്ണമൊക്കെ നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതുള്ളൂ. പിന്നെ ഇതിലുള്ള ഹീറ്റ് വേസ്റ്റ്, വേസ്റ്റായി പോകുന്ന ഹീറ്റ് എന്താണ്, വളരെ കുറവാണ് അല്ലേ. നമുക്ക് ഈ ഒരു വർക്ക് പീസിൽ ഈ ഒരു കോയിലുണ്ടാകുന്ന ഹീറ്റ് മൊത്തം എന്താണ്, നമുക്ക് ഈ ഒരു വർക്ക് പീസിലേക്ക് എത്തുന്നുണ്ട്. ഹീറ്റിൻ്റെ വേസ്റ്റ് സംഭവിക്കില്ല, വേസ്റ്റായി പോകുന്നില്ല. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ഹൈ ഹീറ്റിംഗ് റേറ്റ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാൻ ബി അച്ചീവ്ഡ് അല്ലെങ്കിൽ ക്യാൻ ബി ഒബ്റ്റെയിൻഡ്. നമുക്ക് ഹൈ റേറ്റ് ഓഫ് ഹീറ്റ് നമുക്കിതിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഈ സപ്ലൈൻ്റെ അത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റ് എന്ത് ചെയ്യാം, നമുക്ക് കൂടുതൽ കിട്ടും. പിന്നെ നമ്മൾ ഈ വർക്ക് പ്ലേസ് വളരെ നീറ്റായിരിക്കും. കാരണം എന്താണ്, ഇത് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന ആഷോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ബൈ പ്രോഡക്ട്സോ അങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. ഒരു ഇലക്ട്രിക്കൽ ഹീറ്റിങ്ങിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ് അല്ലേ. വേസ്റ്റ് എന്താണ്, വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ വർക്ക് പ്ലേസ് എന്തായിരിക്കും, വളരെ നീറ്റായിരിക്കും. അപ്പോൾ നമ്മുടെ അഡ്വാൻറ്റേജ് ആണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അഡ്വാൻറ്റേജ് നിങ്ങളെ മുൻപിലുള്ള സ്ക്രീനിൽ ഇപ്പം കാണുന്നുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതി നോട്ട് എഴുതി വെക്കുക. അത് നിർബന്ധമായിട്ട് ചോദിക്കും. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ അപ്ലിക്കേഷൻസും ഉണ്ട്. വേരിയസ് പർപ്പസിന് ഇത് അപ്ലിക്കേഷൻ നടക്കുന്നുണ്ട്. വുഡ് ഗ്ലോയിങ്, അതുപോലെ തന്നെ മറ്റ് മെറ്റൽ എക്സ്ട്രാക്ടിങ് പ്രോസസ്സുകളിലൊക്കെ ഈ ഒരു ഇൻഡക്ഷൻ ഹീറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ ഏതൊക്കെ മേഖലകളിലാണ്, ഏതൊക്കെ അപ്ലിക്കേഷൻസ് ആണെന്നുള്ളത് നിങ്ങൾ ഈ ഒരു സ്ലൈഡിലുണ്ട്. അത് നോക്കിയിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് മെത്തേഡാണ്, ഇലക്ട്രിക് ഹീറ്റിങ്ങിൻ്റെ മൂന്നാമത്തെ മെത്തേഡ്,
ഡയലക്ട്രിക് ഹീറ്റിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരും, എന്താണ് ഡയലക്ട്രിക് എന്നുള്ളൊരു വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നത് എന്താണ്? ഒരു കപ്പാസിറ്ററാണ് അല്ലേ. അപ്പോൾ കപ്പാസിറ്ററിൽ നമ്മൾ കേട്ടിട്ടുണ്ട് ഡയലക്ട്രിക് മീഡിയം അല്ലേ, പേപ്പർ, മൈക്ക, ഗ്ലാസ് അതുപോലുള്ള മീഡിയമാണ് നമ്മളൊരു കപ്പാസിറ്ററിൻ്റെ എന്താണ് രണ്ട് പാരലൽ പ്ലേറ്റിനിടയിൽ നമ്മൾ വെക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ എന്താ പറയുക ഡയലക്ട്രിക് മെറ്റീരിയൽ എന്ന് നമ്മൾ പറയുക സാധാരണ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു കപ്പാസിറ്ററിൻ്റെ ആ ഒരു ഡയഗ്രാം അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഡയലക്ട്രിക് ഹീറ്റിങ്ങിന് നമ്മൾ ഈ ഡയഗ്രാം വരച്ചിട്ടുള്ളത്. അതായത് ടു പാരലൽ പ്ലേറ്റ് ആണല്ലേ, ടു പാരലൽ പ്ലേറ്റിന് വരെ നമ്മൾ എന്താണ് ഇലക്ട്രോഡ്സ് ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇൻ ബിറ്റ്വീൻ പാരലൽ പ്ലേറ്റ് എന്താണ് ഒരു മീഡിയം ഉണ്ട്. ആ മീഡിയം എന്ന് പറഞ്ഞാൽ അതാണ് ഡയലക്ട്രിക് മെറ്റീരിയലാണ് ആ മീഡിയമായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതായത് ഡയലക്ട്രിക് മെറ്റീരിയലാണ് ഇതിൻ്റെ രണ്ട് ഇലക്ട്രോഡിൻ്റെ ഇടയിൽ നമ്മൾ കൊടുത്തിട്ടുള്ളത്. ആ ഡയലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ നമ്മൾ അപ്ലിക്കേഷൻ നമ്മൾ ഈ ഡയലക്ട്രിക് ഹീറ്റിങ്ങിൻ്റെ അപ്ലിക്കേഷനിൽ ഏത് മെറ്റീരിയലാണോ നമുക്ക് ചൂടാക്കേണ്ടത് ആ മെറ്റീരിയലാണ് നമ്മളിവിടെ ഒരു ഡയലക്ട്രിക് മെറ്റീരിയലായിട്ട് നമ്മൾ വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പാരലൽ പ്ലേറ്റിൻ്റെ ഇടയിലുള്ള ഈ മെറ്റീരിയൽ എന്താവും, ഏതൊക്കെ ഒരു പ്രോസസ്സ് കൊണ്ട് ചൂടാവും, ആ ചൂടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മൾ അതിൻ്റെ അപ്ലിക്കേഷന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളതാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊരു ഡയഗ്രത്തിൽ നമ്മൾ ഈ രണ്ട് ഇലക്ട്രോഡിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു എ സി സപ്ലൈ കൊടുക്കുന്നുണ്ട്, ഒരു ഹൈ ഫ്രീക്വൻസി എ സി സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഹൈ ഫ്രീക്വൻസി എ സി സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഡയലക്ട്രിക് മെറ്റീരിയൽ, ഓക്കെ, ഈ ഡയലക്ട്രിക് മെറ്റീരിയലിൽ ഒരു ലോസ് ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഉണ്ടാകുന്ന ഈ ഒരു ഫീൽഡ് ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസ് കൊണ്ട് ഈ ഡയലക്ട്രിക് മെറ്റീരിയലിന് എന്താണ് ലോസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ ലോസ് ക്രിയേറ്റ് ചെയ്യുന്ന ലോസ് കൊണ്ടാണ് എന്ത് ഇവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ ലോസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ആ ഹീറ്റ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ തൊട്ടടുത്തുള്ള ഈ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, ഇതൊരു ഡയലക്ട്രിക് മെറ്റീരിയലാണ്, അതായത് ഈ കാണിച്ചിട്ടുള്ള മെറ്റീരിയലിനെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വലുതാക്കി മാറ്റി വരച്ചു എന്നേ ഉള്ളൂ. ഇതൊരു ഡയലക്ട്രിക് മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഡയലക്ട്രിക് മെറ്റീരിയലിൽ എന്തുണ്ട്, ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട് അല്ലേ, ഒരുപാട് മോളിക്യൂൾസ് ഉണ്ട്. പക്ഷേ ആ മോളിക്യൂൾസിൻ്റെ അറേഞ്ച്മെൻറ്റ് നോക്കും നിങ്ങൾ അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ഉണ്ടോ, ഒരു റാൻഡം ആയിട്ട് എന്താണ് അങ്ങനെ ഒരു ഓർഡറിലല്ലാത്ത രീതിയിലാണ് എന്ത് ഈ മോളിക്യൂൾസ് ഒക്കെ അലൈൻ ചെയ്തിട്ടുള്ളത്. അതായത് ഡയലക്ട്രിക് മെറ്റീരിയൽ വിത്തൗട്ട് ഇലക്ട്രിക് ഫീൽഡ്. അപ്പോൾ ഒരു മെറ്റീരിയൽ ഡയലക്ട്രിക് മെറ്റീരിയൽ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും എന്നുണ്ടാവുക അതിനകത്തുള്ള മോളിക്യൂൾസ് അലൈൻ ചെയ്തിട്ടുണ്ടാവുക. അത് പല സ്ഥലങ്ങളിലായിട്ട് എന്താണ് സ്പ്രെഡായിട്ട് കിടക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇൻ കേസ് നമ്മളിവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ നോക്കുക, ഈ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്തു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു എന്ന് വിചാരിക്കുക, അപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കുക. ആ ഒരു ഡയറക്ഷനിലേക്ക് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഡയലക്ട്രിക് മെറ്റീരിയലിനകത്തുള്ള മോളിക്യൂൾസ് എന്താവും ആ ഈ ഫീൽഡ് കൊടുത്തതിൻ്റെ അനുസരിച്ച് എന്താവും റീഅറേഞ്ച് ചെയ്യാൻ തുടങ്ങും. അതായത് ഇവിടെ നിൽക്കുന്ന മോളിക്യൂൾസിന് എന്താണ് ചെറിയൊരു മോഷൻ സംഭവിച്ചിട്ട് അതെന്താവും അതൊന്ന് അറേഞ്ച് ചെയ്തിട്ട് നിൽക്കും. ആ അറേഞ്ച്മെൻറ്റ് എങ്ങനെയാണെന്നുള്ള നമുക്ക് നോക്കാം. ആ ഡയഗ്രാം മാറ്റി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊരു ഫീൽഡ് വരുമ്പോൾ ആ മോളിക്യൂൾസ് പോസിറ്റീവ് നെഗറ്റീവ് ഇതാ ഈ ഒരു അറേഞ്ച്മെൻറ്റിലേക്ക് മാറും. ഈ വരച്ചത് ഏരോ മാർക്ക് ആയിട്ട് വരച്ചിട്ടുള്ളത് ഫീൽഡാണ്, ഇലക്ട്രിക് ഫീൽഡാണ്, നമുക്ക് ഈന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഫീൽഡ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ട് അവിടെയുള്ള മോളിക്യൂൾസ് എന്തായി മാറുന്നുണ്ട്, റീഅറേഞ്ച് ചെയ്തിട്ട് എന്താണ് ഒരു ഓർഡറിൽ അല്ലേ, ഒരു ഓർഡറിൽ എന്തായിട്ടുണ്ട് അത് അറേഞ്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് നമ്മൾ കൊടുത്തെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സപ്ലൈ, അതായത് ഇതിൻ്റെ പോസിറ്റീവ് സപ്ലൈ എങ്ങോട്ടാണ് പോകുന്നത്, ഇതാ ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവും ആയിട്ട് ഉള്ളതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ എന്ത് അറേഞ്ച് ചെയ്തത്, അല്ലെങ്കിൽ ഫീൽഡിൻ്റെ ഒരു സൈഡ് ഈ സൈഡ് പോസിറ്റീവും ഇവിടെ നെഗറ്റീവും ആയിട്ടുള്ള സമയത്താണ് ഈ ഒരു രീതിയിൽ എന്തായിട്ടുള്ളത് ഈ ഒരു ഡയലക്ട്രിക്കിനകത്തുള്ള മോളിക്യൂൾസ് അറേഞ്ച്മെൻറ്റ് ആയിട്ടുള്ളത്. ഇൻ കേസ് ഇപ്പോൾ നമ്മളിവിടെ കൊടുത്ത എന്താണ് എ സി സപ്ലൈ അല്ലേ അല്ലേ, എ സി സപ്ലൈൻ്റെ പ്രത്യേകത എന്താണ്, ആ അതിൻ്റെ ഡയറക്ഷൻ എന്താണ് ഓരോ ഇൻസ്റ്റൻറ്റിലും മാറിക്കൊണ്ടേയിരിക്കും, സൈക്ലിക്കാണ് അല്ലേ, പോസിറ്റീവ് നിന്ന് നെഗറ്റീവിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിപ്പോൾ ഒരു പോസിറ്റീവ് ഹാഫ് സൈക്കിളിലാണ് വന്നത് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കും, ഫസ്റ്റ് പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ ഈ ഒരു രീതിയിലായിരിക്കും നമ്മുടെ ഡയലക്ട്രിക് മെറ്റീരിയലിലുള്ള മോളിക്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരികയെന്ന് വിചാരിക്കുക, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്താണ് ഫീൽഡിൻ്റെ ഡയറക്ഷൻ എന്താവും ചേഞ്ച് ആവും അല്ലേ, ഫീൽഡിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവും.
അതായത് ഈ ഒരു ഡയറക്ഷനിലേക്കാണ് നമ്മുടെ ഫീൽഡ് വരുന്നത് അപ്പോൾ ഫീൽഡിൻ്റെ ഡയറക്ഷൻ മാറുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തും മാറും ഈ മോളിക്യൂൾസിൻ്റെ അലൈൻമെൻറ്റ് എന്താവും മാറും ഓക്കെ അപ്പോൾ മോളിക്യൂൾസ് പിന്നീട് ഈ ഒരു അറേഞ്ച്മെൻറ്റിലേക്ക് എന്ത് ചെയ്യും ചേഞ്ച് ആവും ഓക്കെ അതായത് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് എന്താവും നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാറി നിൽക്കും അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിലേക്ക് എന്താവും ഡയലക്ട്രിക് മെറ്റീരിയലിനകത്തുള്ള മോളിക്യൂൾസ് ചേഞ്ച് വരും ഓക്കെ അപ്പോൾ ഈ ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ ഇതിപ്പോൾ ഏതെങ്കിലും ഒരു സമയം മാത്രമല്ലല്ലോ പോസിറ്റീവ് സൈക്കിളും നെഗറ്റീവ് സൈക്കിളും വരുന്നത് എ സി സപ്ലൈ കൊടുക്കുന്നതുകൊണ്ട് നിരന്തരം കൊടുക്കുന്നതുകൊണ്ടെന്നാണ് അതിൻ്റെ ഓരോ ടൈമിനും ഈ പ്ലേറ്റിനിടയിലുള്ള പൊളാരിറ്റി എന്താവുന്നുണ്ട് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ചേഞ്ച് ആവുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഓരോ ഒരു സെക്കൻഡിൽ ഒരു പല തവണ ഇങ്ങനെ ചേഞ്ച് ആവുന്നതിൻ്റെ റീസൺ കൊണ്ട് തന്നെ ഈ മോളിക്യൂൾസ് എന്താവുന്നുണ്ട് അതിൻ്റെ മോഷനും അടിക്കടി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ചേഞ്ച് ഇൻ മോഷൻ അതിൻ്റെ മോളിക്യൂൾസിനുണ്ടാകുന്ന ആ ഒരു മോഷൻ കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു ചലനം കൊണ്ട് നമുക്ക് എന്താണ് അവിടെ ഒരു കൈനറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ നമ്മൾ എനർജി ഡ്യൂ ടു മോഷനെ നമ്മൾ എന്താ പറയുക കൈനറ്റിക് എനർജി എന്നാണ് പറയുക അപ്പോൾ ഈ ഒരു മോഷൻ കൊണ്ട് അവിടെ എന്ത് ചെയ്യും ഒരു കൈനറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു ഈ കൈനറ്റിക് എനർജിയാണ് എന്തായിട്ട് മാറുന്നത് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ദിസ് കൈനറ്റിക് എനർജി കൺവേർട്ടഡ് ടു ഹീറ്റ് ഓക്കെ ഈ കൈനറ്റിക് എനർജി എങ്ങനെ ഉണ്ടാകുന്നത് നിങ്ങൾ മനസ്സിലായെന്ന് കരുതുന്നു കാരണം ഇതിൻ്റെ മോഷൻ കൊണ്ടാണ് ഈ ഡയലക്ട്രിക് മെറ്റീരിയലിനകത്തുള്ള മോളിക്യൂൾസിൻ്റെ മോഷൻ കൊണ്ടാണ് കൈനറ്റിക് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ മോഷൻ ഉണ്ടാവാനുള്ള കാരണം എന്താണ് ഈ കൊടുത്തിരിക്കുന്ന സപ്ലൈ അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്താണ് ഓരോ ഇൻസ്റ്റൻറ്റിലും അതിൻ്റെ പൊളാരിറ്റി എന്താകുന്നുണ്ട് ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇങ്ങനെ ഒരു അറേഞ്ച്മെൻറ്റ് നമ്മൾ വരുത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇലക്ട്രോഡിനിടയിൽ ഇങ്ങനെ ഒരു ഡയലക്ട്രിക് മെറ്റീരിയൽ നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഡയലക്ട്രിക് മെറ്റീരിയലിൻ്റെ അകത്തുള്ള മോളിക്യൂൾസിന് ഒരു മോഷൻ സംഭവിക്കുന്നു ആ മോഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ആയിട്ട് മാറുന്നു ആ കൈനറ്റിക് എനർജിയാണ് എന്ത് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓക്കെ അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹീറ്റിനാണ് നമ്മൾ ഡയലക്ട്രിക് ലോസ് എന്ന് പറയുന്നത് ഓക്കെ അങ്ങനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഡ്യൂ ടു എന്താണ് ഈ ഡയലക്ട്രിക് ലോസ് കൊണ്ടാണ് നമുക്ക് എന്തിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഹീറ്റാണ് നമ്മൾ പിന്നെ ഈ ഒരു സപ്ലൈ കൊടുക്കുന്നതിൻ്റെ ഇത് മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചിട്ട് നമ്മൾ കൊടുക്കുന്ന സപ്ലൈയുടെ മാഗ്നിറ്റ്യൂഡ് അനുസരിച്ചിട്ട് ഇവിടെയുള്ള ഹീറ്റിൻ്റെ എമൗണ്ട് കൂടുകയും കുറയുകയും ചെയ്യും ഓക്കെ അപ്പോൾ അത് കൂടുതൽ സപ്ലൈ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഹീറ്റ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നു അങ്ങനെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള ഹീറ്റ് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു ഓക്കെ സ്റ്റുഡൻസ് അപ്പോൾ നിങ്ങൾ ഡയലക്ട്രിക് ഹീറ്റിംഗ് എങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചു ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് അതായത് നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയൽസ് ആയിട്ടുള്ള പ്ലാസ്റ്റിക് വുഡ് അതുപോലെ തന്നെ ഗ്ലാസ് ഇതുപോലുള്ള മെറ്റീരിയൽസ് ഹീറ്റ് ചെയ്യാനാണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഡയലക്ട്രിക് ഹീറ്റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത് ഓക്കെ കാരണം ഡയലക്ട്രിക് മെറ്റീരിയലായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഗ്ലാസും പേപ്പറൊക്കെയാണ് അല്ലെങ്കിൽ വുഡൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇനി ഇതിൻ്റെ വേരിയസ് അഡ്വാൻറ്റേജസ് ഉണ്ട് അതുപോലെ തന്നെ അപ്ലിക്കേഷൻസ് ഒരുപാടും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ ഒരു വർക്കിങ്ങും അതിൻ്റെ അഡ്വാൻറ്റേജും അപ്ലിക്കേഷനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജും അപ്ലിക്കേഷനൊക്കെ നിങ്ങൾക്ക് മുന്നിൽ കാണുന്ന ആ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാവരും നോട്ട് ഡൗൺ ചെയ്യുക ഓക്കെ ഓക്കെ സ്റ്റുഡൻസ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക് പവർ എന്ന ടോപ്പിക്കാണ് അപ്പോൾ എങ്ങനെയാണ് ഒരു കണ്ടക്ടറിൽ നമ്മൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഈ ഒരു ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പഠിച്ചു അതിൽ റെസിസ്റ്റൻസ് ഹീറ്റിംഗ് ഇൻഡക്ഷൻ ഹീറ്റിംഗ് ആൻഡ് ഡയലക്ട്രിക് ഹീറ്റിംഗ് ഈ മൂന്ന് ഹീറ്റിംഗ് മെത്തേഡ് എന്താണെന്നുള്ള നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ വർക്കിങ്ങും അപ്ലിക്കേഷനും അതുപോലെ തന്നെ അഡ്വാൻറ്റേജസും ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും അത് നല്ല രീതിയിൽ പഠിക്കുക അതിൻ്റെ നോട്ട്സൊക്കെ എഴുതുക ഓൾ ദി ബെസ്റ്റ്